ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്താണ്. അവിടെ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഒന്നര മാസം തികഞ്ഞേക്കാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നര മാസം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ തീറ്റ ചെലവും പിന്നെ നമ്മുടെ ബ്രൂഡർ കേജ്. ഇന്ന് നമ്മൾ ഈ ബ്രൂഡർ കേജിൻ്റെ പുതിയൊരു കൂട് ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കോഴിക്കുട്ടികൾ കറക്റ്റ് ഒന്നര മാസമാണ് കേട്ടെന്ന്. അതായത് ഒന്നര മാസമായി നമ്മുടെ കോഴിക്കുട്ടികൾ. നമ്മൾ തീറ്റ അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതെല്ലാത്തിനും ഇതിലേക്ക് തന്നെ എടുത്തിട്ടു, നിങ്ങൾക്ക് ഇത് അതിലുണ്ടോയെന്ന് അറിയാനായിട്ട്. പിന്നെ ഇതിൽ ഒരു മൂന്നാലെണ്ണത്തിനെ മാറ്റിയിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് അവർ അവിടെയൊക്കെ കൊത്തലും പിടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റിയിട്ടതാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒന്നര മാസം വരെ ഉള്ളത് തീറ്റ ചിലവ് വന്നിട്ടുള്ളത് ടോട്ടൽ നമുക്ക് 36 കിലോ ആണ് കേട്ടോ. 36 കിലോ ആണ് ഇന്നത്തെ. 36 കിലോയിൽ നമ്മൾ മുഴുവൻ എടുത്തിട്ടില്ല, ഇനിയും അതിലൊരു 2-3 കിലോ ബാക്കിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് 5-5 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 36 കിലോ ആദ്യത്തെ ഒരു 2.5 പിന്നെ ഒരു 3.5 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വരെ നമ്മളത് അത് ഇറക്കം കണക്ക് കൂട്ടിയിട്ട് 36 കിലോ തീറ്റയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഞാനത് മുമ്പത്തേൽ കണക്ക് മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ 2 ചാക്ക് തീറ്റ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ 10,000 രൂപ വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ അളന്ന് നോക്കിയിട്ട് കുറച്ച് തീറ്റ കണ്ടില്ല, താഴത്തൊക്കെ പോയിട്ടുണ്ട്, അതൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. എന്നിട്ട് നമുക്ക് 36 കിലോ തീറ്റയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഈ 36 കിലോ തീറ്റ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കുട്ടികൾക്കായിട്ട് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ കേട്ടോ, നമ്മൾ ഒന്നര മാസമായിട്ടുള്ള കോഴിക്കുട്ടികൾ കേട്ടോ. അതായത് നമ്മൾ ലസോട്ട 2 വട്ടം കൊടുത്തു, IBD 2 വട്ടം കൊടുത്തു, പിന്നെ വേരയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, ചുണ്ട് കരിച്ചിട്ടുണ്ട്, ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലുപ്പമായിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, നല്ല കോഴിക്കുട്ടികളായിട്ടുണ്ട്. ഡേ 1 മുതൽ നിങ്ങൾക്ക് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കുട്ടികൾ തന്നെ കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ചെയ്യ ഒരാഴ്ചയിൽ നമ്മൾ അധികം വേറെ ഒന്നും പറയാനില്ലാത്ത കാരണം പിന്നെ അധികം പറഞ്ഞില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒന്നര മാസം പ്രായമായിട്ടുള്ള നമ്മുടെ 50 കോഴിക്കുട്ടികളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ലേ 50 കോഴിക്കുട്ടികൾ തന്നെ ഉണ്ടാവുള്ളൂ ഏകദേശം. അതിൽ 2-3 എണ്ണം ഈ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റൽ ഡെത്തുകളാണ് കേട്ടോ. അതായത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഈ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു 5% നമ്മൾ കണക്ക് കൂട്ടണം എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് വന്നിട്ടുള്ളത് 36 കിലോ തീറ്റ. അപ്പോൾ അതായത് 25 രൂപ അപ്രോക്സിമേറ്റ് ഒരു 25 രൂപയാണ് നമുക്ക് ഒരു കോഴിക്കുട്ടിക്ക് ചിലവ് വന്നിട്ടുള്ളത്, ഒന്നര മാസം വരെ ചിലവ്. അപ്പോൾ നമ്മളൊരു കോഴിക്കുട്ടീനെ ഒരു ദിവസത്തെ കോഴിക്കുട്ടീനെ നമ്മൾ 40 രൂപയ്ക്കാണ് വാങ്ങണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 65 രൂപയുടെ ചിലവ്, പിന്നെ ഒരു വേണമെങ്കിൽ ഒരു 5 രൂപ വേണമെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് ആയിട്ട് കൂട്ടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 45 ഒരു 36 ഏകദേശം 45 75 80 രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഏകദേശം കോഴിക്കുഞ്ഞിൻ്റെയും തീറ്റയുടെയും ചിലവ്, ഒന്നര മാസം വരെയുള്ള ഇതിൻ്റെ ചിലവ്. നമുക്കിത് വേണമെങ്കിൽ 100 രൂപയ്ക്ക് കൊടുക്കാം, 120 രൂപയ്ക്ക് കൊടുക്കാം, 150 രൂപയ്ക്ക് കൊടുക്കാം, 200 രൂപയ്ക്ക് കൊടുക്കാം. നമ്മുടെ ഈ കോഴിക്കുട്ടികൾക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് ഒരു 200 രൂപ മാർക്കറ്റ് നമുക്ക് ഒന്നര മാസമാകുമ്പോൾ കിട്ടും കേട്ടോ, ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ്. നമ്മുടെ ബ്രൂഡർ കേജ്. എല്ലാവരും ചോദിക്കാറുണ്ട് ബ്രൂഡർ കേജ് കാണിച്ചിരുന്നുള്ളത്. അപ്പോൾ ഞാനതെന്ന് വെച്ചാൽ പുതിയത് പറഞ്ഞ എപ്പോഴാണ് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അത് കാരണമായിട്ടാണ് കാണിച്ചു തരാൻ വേണം. നമ്മൾ കോഴിക്കുട്ടികൾ ഇട്ടത് അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയുള്ളത്. ഇത് പുതിയ ബ്രൂഡർ കേജ് ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ ബൾബ് ഹോൾഡർ ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അതുപോലെ നമ്മളിത് കാലഞ്ചിൻ്റെ നെറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഒരു 50-60 കോഴിക്കുട്ടികളെ ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ നമുക്ക് പുറത്ത് അടച്ചിട്ട് പോവാം. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇട്ടിട്ടുള്ളത് ഇതേപോലത്തെ കോഴിക്കുട്ടിലേക്കാണ്. ഇതിൽ നമ്മൾ തീറ്റിട്ട് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഡോറ്, പിന്നെ അതിൽ വെള്ളത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട്, നിപ്പിൾ ഡ്രിങ്കർ, അതാണുള്ളത്. അത് കഴിഞ്ഞ് അപ്പോൾ ഇതിൽ കഴിയുമ്പോൾ നമുക്ക് 1 മാസത്തെ പ്രായവും. അത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത 2 ആഴ്ച നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്. ഇതിൽ കണ്ടില്ല, അതിനനുസരിച്ച് ഹൈറ്റ് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തീറ്റ തിന്നാളതുണ്ട്, ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് തീറ്റിട്ട് കൊടുക്കാം. അതിനനുസരിച്ചുള്ള ഇത്തിരി വലുതാവുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവിലും ഹൈറ്റിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിന് ഇത്തിരി കൂടി വലുപ്പം നമ്മൾ കൂടുതൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഇതിലും കൂടിയും അവർ വളർന്ന് കഴിയുമ്പോൾ ഏകദേശം 1.5 മാസം പ്രായമാവും. ഇനി നമുക്ക് ഇടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത്തിരി വലിപ്പമുള്ള കോഴികളാവും. അപ്പോൾ 1.5 മാസത്തിൽ തൊട്ട് 2 മാസം വരെ വളർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ നിപ്പിൾ ഡ്രിങ്കർ ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട്, ഡോറ്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വയ്ക്കാനുള്ള കൂടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിയിലത്തെ കാലൊന്നും പിടിച്ച് വലിക്കാതിരിക്കാനായിട്ട് വേറൊരു സൈഡിൽ നിന്നൊക്കെ ഒരു മറവ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ വേറൊരു നെറ്റും കൂടി നമ്മൾ കണ്ടില്ലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റൊക്കെ താഴേക്ക് പോവുകയും ചെയ്യും. സൈഡിൽ കൂടിയും ബാക്കിൽ കൂടിയൊന്നും പട്ടിക്കൊന്നും പിടിച്ച് വലിക്കാതിരിക്കാനായിട്ട് അങ്ങനെ പറ്റില്ല. പിന്നെ ഇതിന് നമുക്ക് എല്ലാത്തിനും കൂടി ഒരു ഫ്ലഷ് ഔട്ട് നമ്മൾ ടോട്ടലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഫ്ലഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 ഭാഗത്തേക്ക് നിൽക്കുന്ന ടൈപ്പുള്ള റൂഫ് കേട്ടോ, അത് നമ്മൾ ഈ കൂട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ബ്രൂഡർ കേജ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് ഇപ്പോഴാണ് എനിക്ക് കാണിച്ച് തരാനുള്ള ഒരു അവസരം. അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഈ രീതിയിൽ നമുക്ക് എല്ലാ കോഴിക്കുട്ടികളും വളർത്താം കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് നാടൻ കോഴീനെ മാത്രമല്ല മുട്ടക്കോഴിനെ വളർത്താൻ പറ്റുമോ, കരിങ്കോഴിനെ വളർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കരിങ്കോഴീനെയും മുട്ടക്കോഴീനൊക്കെ വളർത്താം. മുട്ടക്കോഴി സാധാരണ എല്ലായിടത്തും നമുക്കറിയാലോ 1.5 മാസമായിട്ടുള്ള കോഴിക്കുട്ടികളെ 150 രൂപ, 160 രൂപ, 180 രൂപ, 200 രൂപയ്ക്ക് വരെ കൊടുക്കണവരുണ്ടെന്ന്. അതായത് ഓരോ കോഴിക്കുഞ്ഞിൻ്റെ വില അനുസരിച്ച് അത് 20-25 രൂപ മുതൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചിലവ് വരില്ല. നമുക്ക് 40 രൂപയുടെ ആ തീറ്റ ചിലവും ഇത് മാത്രമേ വരണുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈ മുട്ട നമ്മൾ വിരിയിക്കുന്നു, പിന്നെ അതിനുള്ള വിരിയിക്കണതിൻ്റെ ചെറിയ ചാർജ്, കോഴി അട വെച്ചിട്ട് വിരിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതും നമുക്ക് ലാഭമായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ പോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് തീറ്റ ചിലവ് കുറച്ചിട്ട് നമുക്കൊരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ 2 ആഴ്ച ഇതിലേക്ക് മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ 2 ആഴ്ചത്തെ കോഴിക്കുട്ടികൾ ഈ കുട്ടിയിലുണ്ടാവും. അതിൻ്റെ 2 ആഴ്ചയിലേക്ക് ഇതിലേക്ക് മാറ്റിയിടുന്ന സമയത്ത് അടുത്ത 2 ആഴ്ചത്തെ കുട്ടികൾ ഇതിലുണ്ടാവും. അപ്പം നമുക്ക് സ്ഥിരമായിട്ടൊരു 2 ആഴ്ച കാലഘട്ടത്തിൽ നമുക്ക് ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. 2 ആഴ്ച കൂടുമ്പോൾ ഒരു 50 കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് കഴിയുമ്പോൾ ഒരു ബാച്ചിൽ നിന്ന് നമുക്ക് ഏവറേജ് ഒരു 4000, 5000, 6000, 7000 വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ അത്ര കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിടുമ്പോൾ നമുക്കൊരു 5000 രൂപ വരെ നമുക്ക് മാർജിൻ കിട്ടും. അങ്ങനെ 2 ബാച്ചാണ് ഒരു മാസം കൊടുക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് 10000 രൂപ വരെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അതിൻ്റെ പുതിയ കൂടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ കൂടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷീറ്റൊക്കെ പഴയ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് കാരണമാണ് ഞാൻ പുതിയ മോഡലൊന്നും കാട്ടിയത്. ഇതിപ്പോൾ 1.5 മാസം കഴിഞ്ഞു. ഇനി അടുത്ത 2 ആഴ്ച ഇവർ വളരേണ്ടത് ഈ കൂട്ടിലാണ്. ഇതിൽ നോക്കി നമ്മുടെ വലിയ കോഴികളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും കൊന്നിട്ടൊന്നുമില്ല. കാരണം ഇതൊക്കെ ഇറച്ചിക്കുള്ള കോഴികളാണ്, നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് വരാത്ത കാരണം ഇങ്ങനെ ഇട്ടേക്കാണ്. വലിയ കോഴികളാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക സാധാരണ ചെയ്യുക. അങ്ങനത്തെ പോകുമാരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അധികം എടുക്കാറില്ല, നമ്മളങ്ങനെ കോഴികളെ കൊല്ലാറില്ല ഇവിടെ. അപ്പോൾ അത് കാരണം നമ്മളിത് ആരെങ്കിലും കൊടുക്കാറുണ്ട്. അതായത് വളർത്തണവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാറ്. നല്ല ചേവലില്ലാണ്ടോ അല്ലെങ്കിൽ പൂവന്മാരില്ലാത്തവരോ അല്ലെങ്കിൽ ഇത് ക്രോയിലർ എന്ന് പറഞ്ഞ കോഴിയുണ്ട്, പിന്നെ ജെയിൻ്റ് വെച്ചിന് അതിനെ കൊടുക്കണില്ല, കൊല്ലാനായിട്ട് കൊടുക്കില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോയിലർ മറ്റേ എൻ്റെ പൂവന്മാർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഇതിനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവരെ നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ സ്ഥലമില്ല, എല്ലാ കൂടും ഫുള്ളാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇതിൽ തന്നെ ഇട്ടേക്കാണ് കേട്ടോ. ഞാൻ ശരിക്ക് ഇതിൻ്റെ സാധനം ഇനി ഇപ്പുറത്താണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇതിലിട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പുല്ല് നമ്മൾ ഇന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പുല്ല് കൊടുക്കാത്ത ദിവസം അവർ ഭയങ്കര കൊത്തുകൂടല് പോകും. ഞാൻ പറഞ്ഞില്ലേ പുല്ല് എന്ന് പറഞ്ഞ സാധനം ഒരു ഗംഭീരതാണ്. കണ്ട എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുല്ല് കണ്ടപ്പോൾ. അതായത് ഒരാൾക്ക് മാത്രല്ല കേട്ടാ, പുല്ലിനോടുള്ളൊരു ഇഷ്ടം കണ്ടില്ലേ അവർക്ക്. നോക്കിയാ നിങ്ങൾ കണ്ടോ, എന്താ ബിരിയാണി കിട്ടിയ പോലെയാ പുല്ല് കാണുമ്പോൾ. കോഴിക്കുട്ടികളൊക്കെ നോക്കി കണ്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി കോഴിക്കുട്ടികൾക്ക് പുല്ല് കൊടുക്കുക കേട്ടോ. നമ്മുടെ കോഴികൾക്ക് എല്ലാവർക്കും ഞാൻ പുല്ല് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് അതാണ് തോന്നുന്നുണ്ട് ഇവരെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കാലി മാറ്റി തീറ്റ മാത്രമല്ല, തീറ്റ കുറവാണ് വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അതായത് ആകെ നമുക്ക് ആകെ 36 കിലോ തീറ്റയാണ് 1.5 മാസമായിട്ട് ഈ 50 കോഴിക്കുട്ടികൾക്ക് വന്നിട്ടുള്ളൂ. ഒരു ചാക്ക പോലും ആയിട്ടില്ല. ഞാൻ 2 ചാക്കൊക്കെ വരുന്നൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ 10000 രൂപ വരുമാനമെന്നും പറഞ്ഞു. എന്നിട്ട് ഒരാൾക്കാർക്ക് വിശ്വാസമില്ല കേട്ടോ. ഇപ്പോൾ ഇതുവരെ 36 കിലോ തീറ്റ വന്നിട്ടുള്ളൂ. നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കോ കേട്ടാ.
അപ്പം നമ്മുടെ കോഴി വളർത്തൽ സീരീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നര മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ തന്നെ, അതായത് സാധാരണ നമ്മൾ വളർത്തിയിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും അവിടെ കൊടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സീരീസിൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ പ്രചോദനം, അതുപോലെ ഒരുപാട് അറിവുകൾ, ഒരുപാട് അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാനും നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റണ ചെറിയ ചെറിയ ഒരു ഉപകാരം ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒന്നര മാസം വരെ ഞാൻ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇതിനൊരു വാക്സിനും കൂടി ഉണ്ട്, R2B വാക്സിൻ. അത് നമ്മൾ ഈ ആഴ്ചയിൽ കൊടുക്കും. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കണം. കാരണം വെച്ചാൽ എനിക്ക് കോഴികൾ ഒരുപാടുണ്ട് നോക്കാനായിട്ട്, എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി നടക്കണില്ല. ഞാനത് കുറച്ച് നാൾ കൂടി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പറ്റണില്ല. പിന്നെ നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങളെ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയുക, നല്ല കോഴിക്കുട്ടികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആരെങ്കിലും രണ്ട് മാസം കഴിഞ്ഞിട്ട്, അത് നമ്മൾ 250 രൂപയാണ് നമുക്ക് കിട്ടേണ്ട റേറ്റ്. കൂടുതൽ തരികയാണെങ്കിൽ നമ്മൾ ലേലം പോലെ ഒരു പരിപാടി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പൈസ നമ്മൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ആൾക്കാരെയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാനോ അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിജയകരമായ ഒന്നര മാസത്തെ കാലഘട്ടം നമ്മൾ പൂർത്തിയാക്കി. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ആദ്യം മുതൽ നമ്മുടെ എപ്പിസോഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഡേ 1 മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതുപോലെ ഡേ 7 എന്തൊക്കെ ചെയ്തു, ഡേ 14 എന്തൊക്കെ ചെയ്തു, അങ്ങനെ അതായത് ആദ്യത്തെ ഒരു 3-5 ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബ്രൂഡിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ അതുപോലെ എന്തൊക്കെ വാക്സിനേഷൻ കൊടുത്തു, എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു, എന്തൊക്കെ സപ്ലിമെൻറ്റുകൾ കൊടുത്തു, കോഴിക്ക് കൊത്തുകൂടുമ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ കൊടുക്കുന്ന തീറ്റകൾ, കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങളിലത്തെ ഓരോ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കോഴീനെ വളർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരമായിട്ട് തീരും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. അതിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് അറിയാവുന്ന സംശയങ്ങൾ ഇട്ട്, അല്ലാണ്ട് ഞാൻ വലിയ ഡോക്ടറൊന്നുമല്ല, പക്ഷേ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് നമുക്ക് എന്താ പറയുക, നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി, അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരാം. പിന്നെ ചെയ്യേണ്ട പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും ദിവസം നമുക്ക് എത്ര തീറ്റ ചിലവ് വന്നു, നമുക്ക് എത്ര ചിലവ് വന്നു, എത്ര ലാഭം കിട്ടുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ളൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇത് കൂടുതൽ വിപുലീകരിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി വിപുലീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സ്ഥിര വരുമാനം, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും വയ്യാത്ത ആൾക്കാർക്കാണെങ്കിലും ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിൽ ചിലവൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇതൊക്കെ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, എന്നെ അറിയിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് കോഴിനെ കൊടുക്കാനോ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമുക്കത് പബ്ലിസിറ്റി കൊടുക്കാം, അതുപോലെ പരസ്യം പോലെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെയാണ് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനത് മാക്സിമം നിങ്ങൾക്ക് അതൊരു ഉപകാരമാവുന്ന രീതിയിൽ ഞാൻ ചെയ്തുതരാം. പിന്നെ അതിൽ പരസ്യം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കുട്ടികൾ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരെ വിളിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് നമുക്കൊരു നല്ലൊരു ഒരു വരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഇന്നത്തേൽ നമുക്ക് ബ്രൂഡർ കേജ് പുതിയൊരു കൂട് ഒരു നമ്മുടെ സബ്സ്ക്രൈബറിന് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനത് അതിൽ കാണിച്ചിട്ടുണ്ടായാലും നമ്മൾ അതിൻ്റെ ബ്രൂഡറും അതിൻ്റെ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് രണ്ടാഴ്ച മാറ്റിയിടുന്ന ഒരു കൂടും അതിൻ്റെ റൂഫും എല്ലാതും കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾക്ക് എന്താ പറയുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്നേഹം അതിലൂടെ അറിയിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ചാനൽ, അതിനുള്ള കാരണങ്ങളും കൂടി അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ നന്നാക്കാനായിട്ട് ഉപകാരപ്പെടും. ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് കൂടുതൽ നിങ്ങളെ കൂട്ടുകാർക്കോ ബന്ധുക്കാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമാനം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഒരു അറിയിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുക. അതിനുവേണ്ടി ഷെയർ ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.